ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചക്കറി കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഗ്രോ ബാഗിലും ചാക്കിലൊക്കെയാണ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇപ്പോഴത്തെ വളർച്ചയും അതേപോലെ അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാമെന്നുള്ള നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ടിപ്പുകളാണ് ഈ ചെടികൾക്ക് ചെയ്ത് കൊടുത്തുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ മുളകാണ്, വെള്ള മുളക്. ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വലിയൊരു ബക്കറ്റിലാണ് ഈ ചെടി നട്ടു കൊടുത്തിട്ടുള്ളത്. അതേപോലെ കുറച്ച് ഫ്രൂട്ട് ഐറ്റംസും ഒക്കെ ഉണ്ട്, പേരക്ക, അത്തരത്തിൽ കുറച്ച് ചെടികൾ. അതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള മുളകാണ്. നമ്മളെ ചീരച്ചെടി, ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തതാണ്. നടുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ലൊരു പോട്ടിംഗ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികളൊക്കെ വരും. പോട്ടിംഗ്സ് നമ്മൾ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ്സ് തന്നെയാണ്. പിന്നീട് നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചാണക വെള്ളം നിറപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക, അതേപോലെ നമ്മുടെ അടുക്കള വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റാക്കി അത് നിറപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ പച്ചക്കറി ചെടികൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു വിളവ് കിട്ടാൻ അത്തരത്തിൽ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ജൈവവളങ്ങൾ, പൂർണ്ണമായിട്ട് ജൈവവളം നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. എല്ലുപൊടി അതേപോലെ വേപ്പൻ പിണ്ണാക്കൊക്കെ നമുക്ക് വാങ്ങി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളത് എല്ലുപൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ വാങ്ങി ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കുറച്ച് വളങ്ങളാണ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് പയർ കൃഷിയുണ്ട്. ഇത് നമ്മൾ പന്തലിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പയറും കോവലൊക്കെ നമ്മളിതേപോലെ പന്തലിട്ട് വളർത്തിയിട്ടുണ്ട്. മത്തൻ, ഇളവൻ, ഇതൊക്കെ നമ്മൾ പന്തലിൽ വളർത്തി കൊടുത്തിട്ടുണ്ട്. മുളകത്തിൻ്റെ പല വെറൈറ്റികളാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുതന്നെ വളരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വളം മാത്രം മതി. നമ്മളീ പറഞ്ഞ വളങ്ങളൊക്കെ മതിയാവും ഈ ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട്. മുളക് തന്നെ നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മളെ റോസാ ചെടിയുടെ ചുവട്ടിൽ ചട്ടിയിൽ ഓരോ തൈകൾ നമ്മളിതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം റോസാ ചെടിയിൽ പൂക്കളും ഉണ്ട്, അതേപോലെ നമ്മുടെ മുളക് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. വലിയ റോസാ ചെടിയാണ്, അത് പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വളം ചെയ്യുന്ന സമയത്ത് രണ്ട് ചെടികൾക്ക് ഒരുമിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചട്ടിയിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടിയിൽ ഒരു ചെടി മാത്രമല്ല, നമുക്ക് ഇതേപോലെ ചെറിയ പച്ചക്കറി തൈകളൊക്കെ വെച്ച് കൊടുത്താലും നല്ല വിളവ് കിട്ടും. ഈ മുളകുകളൊക്കെ നമുക്ക് വിളവെടുക്കാൻ പാകമായിട്ടുള്ള മുളകുകളാണ്. അതേപോലെ വെണ്ട കായ്ക്കാറായിട്ടുള്ള വെണ്ട തൈകളാണ്. പിന്നെ നമ്മൾ പന്തലിട്ട് വളർത്തിയിട്ടുള്ള കോവൽ, കോവലും കായ്ച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളവെടുക്കുന്നതാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇതേപോലെ ഗ്രോ ബാഗിലോ ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. നമുക്കൊരു സമയം നേരം പോക്കും, അതേപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് വിളകളൊക്കെ നമുക്കിത് വിളയിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.